ഗ്ലോറിയ ന്യൂസ് മീഡിയ സംപ്രേഷണം ചെയ്യുന്ന അതിരാവിലെ തിരുസന്നിധി എന്ന പ്രതിദിന വചന പരമ്പരയിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. അവരുടെ അപ്പനായ യാക്കോബ് അവരോട്, നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു, ജോസഫ് ഇല്ല, ഷിമയോനില്ല, ബെന്യാമിനെയും നിങ്ങൾ കൊണ്ടുപോകും, സകലവും എനിക്ക് പ്രതികൂലം തന്നെ എന്ന് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 42:36. ജീവിതത്തിൽ നാം സൂക്ഷിക്കുന്ന രഹസ്യങ്ങൾ ഒന്നുകിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റം വർദ്ധിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ കുറയ്ക്കുന്നതിനോ കാരണമാകാറുണ്ട്. നന്മയുടെ രഹസ്യങ്ങളാകുന്നു നാം സൂക്ഷിക്കുന്നതെങ്കിൽ അത് ജീവിതത്തിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുന്നതായും, തിന്മയുടെ രഹസ്യങ്ങളാകുന്നു നാം സൂക്ഷിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ മഹത്വം ഇല്ലായ്മയാക്കുന്നതായിട്ടുമത്രേ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇത്തരുണത്തിൽ ധ്യാനഭാഗം നാം ശ്രദ്ധിച്ചാൽ ദുഃഖപാരവേശത്താൽ അപ്പുറം കാണുവാൻ കഴിയാത്ത വിധം നിലവിളിക്കുന്ന ഒരു പിതാവിൻ്റെ നിലവിളിയുടെ ശബ്ദമത്രേ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കനാനിൽ എത്തുന്നതിന് മുൻപ് തനിക്ക് പ്രിയപ്പെട്ട റാഹേലിൻ്റെ മരണവും, എത്തിയ ശേഷം മകൻ ജോസഫിനെ നഷ്ടമായതും, അതേ തുടർന്നുണ്ടായ ക്ഷാമത്താൽ ധാന്യം ശേഖരിക്കുവാൻ മിസ്രയീമിലേക്ക് പോയതിൽ വച്ച് മറ്റൊരു മകൻ ഷിമയോനെ ജാമ്യത്തടവുകാരനായി നിർത്തേണ്ടി വന്ന സാഹചര്യവും, ഒടുവിൽ ഭരണാധിപന്റെ നിർദ്ദേശപ്രകാരം തന്നോടുകൂടെ ഉണ്ടായിരുന്ന ഇളയ മകൻ ബെന്യാമിനെയും കൂടെ കൊണ്ടുപോകുവാൻ മുഖാന്തരമായി തീർന്ന അനുഭവങ്ങളും, ഒരു പിതാവെന്ന നിലയിൽ യാക്കോബിനെ ഏറെ സംഘർഷത്തിലും പരിഭ്രാന്തിയിലും എത്തിച്ചു എന്നത് തീർത്തും ദുഃഖകരമായ അനുഭവം തന്നെയാണ്. ഈ ധ്യാനഭാഗത്തിൻ്റെ പശ്ചാത്തലം നാം പ്രാർത്ഥനാപൂർവം ശ്രദ്ധിച്ചാൽ, സാധാരണക്കാരനായി ഒരുവനെ താങ്ങുവാനോ അഭിമുഖീകരിക്കുവാനോ കഴിയാത്ത വിധത്തിലുള്ള തീവ്രമായ പ്രതിസന്ധികളുടെയും പരിശോധനകളുടെയും നാളുകളും നാഴികകളായിട്ടുമാണ് യാക്കോബ് തൻ്റെ ജീവിതത്തെ പിടിച്ചു നിർത്തുവാനും അതിജീവിക്കുവാനും ശ്രമിച്ചത് എന്നത്രേ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. തീവ്രമായ ദുഃഖത്താൽ യാക്കോബ് വിലപിക്കുന്ന സന്ദർഭത്തിലും ജോസഫും ഷിമയോനും ജീവിച്ചിരിപ്പുണ്ട് എന്ന സത്യം തനിക്ക് അത്തരുണത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നില്ല എന്നത് തികച്ചും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഒരർത്ഥത്തിൽ സകലവും അനുകൂലമായിരിക്കുമ്പോഴും അനുകൂലമായി തീരുവാൻ തുടങ്ങുമ്പോഴുമാണ് സകലവും തനിക്ക് പ്രതികൂലമെന്ന് യാക്കോബ് അവിശ്വാസത്താലോ നിരാശയോടോ പറഞ്ഞു പോകുന്നത്. ഈ വേദഭാഗം നാം ധ്യാനിക്കുമ്പോൾ നമ്മിൽ പലരും ഈ വിധത്തിൽ അല്ലെങ്കിൽ പോലും മറ്റ് പലവിധ പരീക്ഷണങ്ങളാൽ വലയുന്നവരും കടുത്ത ഭാരവും പേറി നീങ്ങുന്നവരും ആകാം. കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ചതുപോലെ ശമുവേൽ പ്രവാചകന്റെ 1:20:3 നാം ശ്രദ്ധിച്ചാൽ, ശൗൽ രാജാവിൻ്റെ നീതിപൂർവമല്ലാത്ത പ്രവൃത്തി നിമിത്തം ദാവീദ് യോനാഥാനോട് പറഞ്ഞ വാക്കുകൾ ഇതിനോട് ചേർന്ന് പോകുന്നതായിട്ടത്രേ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എനിക്കും മരണത്തിനുമിടയ്ക്ക് ഒരടി അകലം മാത്രമേ ഉള്ളൂ എന്നത്രേ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എനിക്കും മരണത്തിനും ഇടയ്ക്ക് ഒരടി അകലം മാത്രമേ ഉള്ളൂ. കൂടാതെ രാജാക്കന്മാരുടെ 1:19:4 ഏലിയാവിൻ്റെ അനുഭവവും നമ്മുടെ വലിയവനായ കർത്താവിൻ്റെ ക്രൂശിൽ വെച്ചുള്ള നിലവിളിയും ഇത്തരുണത്തിൽ ഏറെ ശ്രദ്ധേയമായ മറ്റ് അനുഭവങ്ങളത്രേ. എന്നാൽ ഇവരെല്ലാം തന്നെ വർദ്ധിത വീര്യത്തോടും ബലത്തോടും തുടർന്നുള്ള ദൗത്യ നിർവഹണത്തിലും ജീവിതാനുഭവങ്ങളിലും പ്രകാശിക്കുന്നതായിട്ടത്രേ കാണുവാൻ കഴിയുന്നത്. ഒരർത്ഥത്തിൽ യാക്കോബിന് അനുഭവിക്കേണ്ടി വന്ന ദുഃഖകരമായ അനുഭവങ്ങളും ജോസഫിനെ സഹോദരൻ എന്ന് തിരിച്ചറിയാതെ യാക്കോബിൻ്റെ മറ്റ് മക്കൾക്ക് ജോസഫിൻ്റെ മുൻപാകെ കൈകൂപ്പി നിൽക്കേണ്ടതായും കുറ്റസമ്മതം നടത്തേണ്ടതായും ഒക്കെ വന്ന സംഭവങ്ങളും നാം പരിശോധിച്ചാൽ അവയൊക്കെ അവരുടെ സ്വയശോധനയ്ക്കും തിരുത്തലുകൾക്കും മുഖാന്തരമായി തീരുന്ന ദൈവീക അനുഭവങ്ങളായിട്ടത്രേ നാം കാണേണ്ടത്.
പ്രാരംഭത്തിൽ നാം ചിന്തിച്ചതുപോലെ ഈ പുസ്തകത്തിൻ്റെ 44:16 നാം ശ്രദ്ധിച്ചാൽ എങ്ങനെ ഞങ്ങളെ തന്നെ നീതീകരിക്കേണ്ടു, ദൈവം അടിയങ്ങളുടെ അകൃത്യം കണ്ടെത്തി എന്നത്രേ യഹൂദയുടെ വാക്കുകളായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെ ഞങ്ങളെ തന്നെ നീതീകരിക്കേണ്ടു, ദൈവം അടിയങ്ങളുടെ അകൃത്യം കണ്ടെത്തി. ഇത്തരുണത്തിൽ നാം ചെയ്യുന്ന തിന്മയുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചാൽ ജോസഫിൻ്റെ സഹോദരങ്ങൾക്കെന്ന പോലെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ മഹത്വത്തെ സാരമായി ബാധിക്കുന്ന അനുഭവങ്ങളായി തീരുമെന്നും, നന്മയുടെ അനുഭവങ്ങളാണ് നാം സൂക്ഷിക്കുന്നതെങ്കിൽ അത് നമ്മുടെ നന്മയുടെ മാറ്റം വർദ്ധിപ്പിക്കും എന്ന് മാത്രമല്ല, എല്ലായിടങ്ങളിലും ജീവിതം ജോസഫിനെ പോലെ ധന്യമാക്കി തീർക്കുവാൻ കാരണമായി തീരും എന്നതും നാം വിസ്മരിച്ചുകൂടാ. പലപ്പോഴും പലരാലും നാം അവഗണിക്കപ്പെട്ടവരെങ്കിലും ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവരായിട്ടാണ് നാം ജീവിക്കുവാനും നിലനിൽക്കുവാനും ശ്രമിക്കുന്നതെങ്കിൽ അവിടെ ഒന്നും തന്നെ തിരസ്കരിക്കപ്പെടുവാൻ ദൈവം അനുവദിക്കുന്നവനല്ല എന്നൊരു സന്ദേശം ജോസഫിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ നമുക്ക് നൽകുന്നു എന്നത് നാം വിസ്മരിച്ചുകൂടാ. വീർപ്പുമുട്ടലിൻ്റെ അനുഭവങ്ങൾ പലതും സഹോദരങ്ങൾക്കും പിതാവിനും ജോസഫ് വരുത്തിയെന്ന് തോന്നുമെങ്കിലും കുടുംബത്തെ ആകമാനം പ്രതികൂലതകളിൽ നിന്ന് സംരക്ഷിക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയായിട്ടാണ് എല്ലാറ്റിനെയും ദൈവത്തോടൊത്ത് ജോസഫ് ചെയ്യുവാൻ ശ്രമിച്ചത്. തുടർന്നുള്ള വേദഭാഗം ഒക്കെ നാം ശ്രദ്ധിച്ചാൽ ദീർഘനാളുകൾക്ക് ശേഷം മുഖാമുഖമായി കാണുവാൻ ദൈവം ഇടയാക്കിയ ഒരു പിതാവിൻ്റെയും മക്കളുടെയും സന്തോഷം ദൈവം എല്ലാ കാലവും എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒന്നായിട്ടത്രേ എന്ന് നാം വിസ്മരിച്ചുകൂടാ. മരിക്കും മുമ്പേ തൻ്റെ മകൻ ജോസഫ് മരണപ്പെട്ടുവെന്ന് വിശ്വസിച്ച് ദുഃഖിച്ച് കഴിയേണ്ടി വന്ന കാലങ്ങളും സകലവും പ്രതികൂലമെന്ന് ചിന്തിച്ച് വിചാരപ്പെട്ട അനുഭവങ്ങളുടെ മധ്യത്തിലും സകലവും അനുകൂലമാക്കിയ ദൈവത്തെയും അവൻ്റെ കൃപകളെ ഓർത്ത് ആനന്ദമോടെ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം യാക്കോബിനോട് കരുണ കാണിച്ചിരിക്കുന്നു എന്നത് എത്രയോ മഹത്വകരമായ അനുഭവമാണ്. കണ്ണീരിൽ കുതിർന്ന ഈ കൂടിക്കാഴ്ച വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു ഹൃദയസ്പൃക്കായ രംഗമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമായിട്ടാണ് ഈ വേദഭാഗം പര്യവസാനിക്കുന്നത്. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആയുസ്സിൻ്റെ ധന്യത എത്രയോ വലുതാണ്. അത് നാം തിരിച്ചറിഞ്ഞും മനസ്സിലാക്കിയും വിധേയപ്പെട്ടും അനുഗ്രഹീതരായി ജീവിപ്പാനും നിലനിൽക്കുവാനും ദൈവകൃപയിൽ നമുക്ക് ശരണപ്പെടാം. ദൈവം അതിനായി നമ്മെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട കർത്താവേ, ഈ ജീവിതത്തിനായി സ്തോത്രം. സത്യത്തിൽ മാത്രം യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ബലഹീനതകളും കുറവുകളും ജീവിതത്തിലുണ്ട്. ബന്ധങ്ങൾ ഉടച്ചു കളയാതെ വിശുദ്ധമായും നീതിപൂർവമായും മറ്റുള്ളവർക്കും കുടുംബാംഗങ്ങൾക്കും ദേശത്തിനും പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും നന്മ ചെയ്ത് അന്ത്യത്തോളം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ദൈവനാമം ഞങ്ങളിലൂടെ മഹത്വപ്പെടണമേ. കുറവുകൾ ക്ഷമിക്കണമേ. യേശു മുഖാന്തരം പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമീൻ. നമ്മുടെ കർത്താവിൻ്റെ കൃപ നമ്മോട് തുടർന്നും ഇരിക്കുമാറാകട്ടെ. ആമീൻ.